സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഏലിയ പതിനൊന്ന് യുവാക്കളെ കടന്നുപോയി പന്ത്രണ്ടാമനായ ഏലി ഷായുടെ മുകളിൽ തന്റെ മേലങ്കി വിരിച്ചിട്ട് വീണ്ടും നിശബ്ദനായി നടന്നകലുകയാണ് ഏലിഷായ്ക്ക് എങ്ങനെ വേണമെങ്കിലും ഇനി പ്രതികരിക്കാം സന്നദ്ധതയും അവൻ്റെത് തന്നെയാണ് അവൻ തൻ്റെ കുടുംബാംഗങ്ങളോട് യാത്ര പറഞ്ഞ് തൻ്റെ കാളകളെ കൊന്ന് കലപ്പയും കത്തിച്ച് അവയെ വേവിച്ച് ജനത്തിന് വിരുന്നൊരുക്കി ഏലിയയെ പിന്തുടരുന്നു ധീരമായ ആ തീരുമാനത്തിൽ ഏലിയ ഏലീഷായെ ക്ഷണിച്ചത് ഒരു സുരക്ഷിതമല്ലാത്ത പ്രിയകരമല്ലാത്ത ജീവിതാന്തസ്സിലേക്കാണെന്ന് മറക്കരുത് പ്രവാചകന്റെ ജീവിതാന്തസ് രാഷ്ട്രീയവും സാമ്പത്തികവുമായി യാതൊരു ഭദ്രതയും ഇല്ലാത്ത ജീവിതശൈലിയായിരുന്നു അക്കാലത്ത് ആ ദേശത്ത് പ്രവാചകനായിരിക്കുക എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രവാചകൻ മാത്രമല്ല അവൻ സാമാന്യം ഒരു കർഷകനായിരുന്നു ആ പെരുമ വിട്ടിട്ടാണ് അവൻ ഏലിയായുടെ ദാസനായി മാറാൻ പോകുന്നത് ഈ എളിയ ജീവിതം അവൻ തിരഞ്ഞെടുക്കുന്നത് സന്തോഷത്തോടെ തന്നെയാണ് ഇന്ന് സങ്കീർത്തനം പതിനാറ് പറയും പോലെ തൻ്റെ സർവ്വ അവകാശങ്ങളെയും പൂർവ്വകാല ആനന്ദങ്ങളെയും അഭിലാഷങ്ങളെയും വെടിഞ്ഞുകൊണ്ട് ദൈവമെന്ന ഓഹരിയെ അവകാശത്തെ അവൻ സ്വന്തമാക്കുന്നു ഹൃദയം ആനന്ദത്താൽ തുടിക്കുകയാണ് ജീവിതം ദൈവത്തിൽ സുഭദ്രമാകുന്നവൻ്റെ ആനന്ദത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹത്തിൻ്റെ കറതീർന്ന അനുഭവം തന്നെയാണ് സങ്കീർത്തകനെ ഈ ഉറപ്പിൽ ആനന്ദിക്കാനിടയാക്കുന്നത് പ്രവാചകൻ ദൈവത്തിൻ്റെ വാക്കിൻ്റെ ഉടൽ രൂപം കർത്താവ് പറയുന്നു എന്ന അരുളപ്പാട് അവരുടെ നാവുകളിൽ മാംസമണിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ആയിരം കഷ്ണങ്ങളായി ചിതിറിപ്പോയ ഏലിയാരുടെ ഹൃദയത്തെ ദൈവം ആയിരം പൂക്കൾ വിരിയിച്ചുകൊണ്ടാണ് ചേർത്തുരുക്കി സുഖപ്പെടുത്തിയത് ഹെബ്രായർ ഹെബ്രായർനാലിൽ പറയുന്നത് പോലെ അവൻ ആത്മധൈര്യത്തോടെ പരഹ്യസ്യ ദൈവത്തിൻ്റെ ഈ കാരുണ്യത്തെ തൊട്ടറിയുന്നതിൻ്റെ സൂചന തന്നെയാണിത് അന്ന് ഹോറേബിൽ സംഭവിച്ചത് ദൈവം കാരുണ്യവാനായതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ അത്രമേൽ ദൈവത്തോട് താഥാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കുന്നത് ഓമിയോപാത്തറ്റിക് ദൈവത്തിൻ്റെ കരുണയുടെ ആഴവും വേദനയും എല്ലാം അവൻ അറിയുന്നുണ്ട് സമാർദരനായി തീർന്നുകൊണ്ട് ദൈവത്തോട് പ്രവാചകൻ പ്രകടിപ്പിക്കുന്ന ഈ ആത്മധൈര്യം പരഹ്യസ്യ അത് സത്യത്തിൽ നിന്നുളവാകുന്ന ആത്മസന്തോഷം കൂടിയാണ് സത്യങ്ങളെ അഭിമുഖീകരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നവൻ്റെ ആത്മധൈര്യം തൻ്റെ കുറവുകളെ ദൈവത്തിൻ്റെ മുൻപിൽ സത്യമായി തുറന്നു വയ്ക്കുന്നവനാണ് ഇപ്രകാരം ആനന്ദകരമായ ഈ വിടുതൽ ലഭിക്കുന്നത് ഇന്ന് മത്തായി അഞ്ച് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തിന് ഒരു സത്യത്തിൻ്റെ സാക്ഷ്യവും ഭാഷ്യവും നാദൻ പകരുന്നത് ദൈവത്തിൻ്റെ തിരുനാമം വൃതാ പ്രയോഗിക്കരുത് എന്ന പ്രമാണത്തിൻ്റെ വ്യാഖ്യാനമായിട്ടാണ് ഇവിടെ ഇത് സംസാരിക്കുന്നത് സത്യം സത്യമായി പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ജീവിത ആഴങ്ങൾ ഇന്ന് വേരോടിയിട്ടുണ്ട് നമ്മുടെ സമൂഹങ്ങളിൽ തിന്മയുടെ സ്വാധീനമാണ് ഇതിന് കാരണമെന്ന് നാഥൻ പറയുന്നുണ്ട് സത്യത്തെ സത്യമായി പറയുക എന്നത് പ്രവാചകധർമ്മത്തിന്റെ ഒരു സവിശേഷതയുമാണ് സത്യത്തെ പൊതിഞ്ഞുകെട്ടി മറച്ചു വെച്ച് സംസാരിക്കുന്ന ശൈലികൾ പാതിബന്ധ സത്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ശൈലികൾ സത്യം ആപേക്ഷികമായി മാറുന്ന ഈ സമൂഹത്തിൻ്റെ സത്യത്തെ സൗകര്യപൂർവ്വം മാത്രം ഉദ്ഘോഷിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ഒരു കറപിടിച്ച മുദ്രയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരു നിറയിട്ട കുറി പോലെ ദൈവത്തെ വിളിച്ച് ആണയിടുന്നവൻ സത്യത്തിന് കൂട്ടുപോകാനായി ഇങ്ങനെ സൗകര്യപൂർവ്വം പാതി വേവിച്ച സത്യങ്ങൾക്ക് കൂട്ടുപോകാനായി ദൈവത്തെ വിളിച്ച് ആണയിടേണ്ടി വരുന്നുവെങ്കിൽ അവൻ ദൈവത്തെക്കൂടി തൻ്റെ അസത്യപൂർണമായ ജീവിതശൈലിയിൽ ഉൾച്ചേർക്കാൻ ശ്രമിക്കുകയാണെന്ന് മറക്കരുത് വചനമായ ദൈവത്തെ അറിഞ്ഞവൻ തൻ്റെ വചനത്തിൽ ദൈവത്തെ തികഞ്ഞ ബഹുമാനത്തോടെ തന്നെയാണ് കുടിയിരുത്തേണ്ടത് സത്യം അവൻ്റെ ജീവിത മാറും അസത്യത്തിന്റെ അഴുക്ക് ചാലുകളിലൂടെ വലിച്ചെഴുക്കപ്പെടുന്ന ഒരു ദൈവക്കേടിന് അവനൊരിക്കലും കൂട്ടു നിൽക്കുകയില്ല അതിനെത്ര വലിയ വില കൊടുക്കേണ്ടി വന്നാലും